നമസ്കാരം. എൻ്റെ കൂടെ ദുർഗാദാസ് ശിശുപാലൻ എന്നാണ് എന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അദ്ദേഹത്തിന് അറിയാമായിരിക്കും. ഒരു മാസത്തിന് മുമ്പ് ഇവിടെ വലിയ വിജയമാവുകയും ഒപ്പം വിവാദങ്ങളുടെ അകമ്പടിയോടുകൂടി ഒരുപാട് സംസാര വിഷയമായിട്ട് നടത്തപ്പെട്ട അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം. ആ സമ്മേളനത്തിൽ മൂന്നാമത്തെ ദിവസം ഞാനും കൂടെ ഉൾപ്പെട്ട ഒരു യൂത്ത് കോൺക്ലേവ് നടന്നിരുന്നു. വിഷയം ലൗജികാദ് ലാഞ്ചികാദ് ഹലാൽ എക്കണോമിക്കായിരുന്നു. ഇതിൻ്റെ അവസാനം സദസ്സിലുള്ളവർക്ക് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അദ്ദേഹം പ്രവാസിയായിരുന്നു. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു ആ വേദിയിൽ ഇരുന്നവരോടായിട്ട്. ഖത്തറിലേക്ക് ഈ കേരളത്തിൽ നിന്ന് നഴ്സുമാരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നു, അതിൻ്റെ പിന്നിലെ ചില ഉള്ളുകളികളെ പറ്റിയുള്ള സംശയമാണ് അദ്ദേഹം ചോദിച്ചത്. തുടർന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ വിവാദമായി. താങ്കൾക്കെതിരെ വലിയ രീതിയിലുള്ള സോഷ്യൽ ആക്രമണം നടന്നു. ഒടുവിൽ താങ്കൾക്ക് അവിടെ ഉണ്ടായിരുന്ന ജോലി വരെ നഷ്ടപ്പെട്ടു അല്ലേ? അപ്പം അങ്ങനെ ഒരു വേദിയിൽ വന്നിട്ട് എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ഒരു സംശയം, അതിൽ എത്രമാത്രം വസ്തുതയുണ്ട്? അല്ല, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചോദ്യം, ഞാനൊരു പ്രവാസി എന്ന നിലയിൽ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ നിന്നുള്ള രീതിയിൽ വരുമ്പോൾ ചോദിക്കാൻ പാടില്ലാത്തൊരിതായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് അവിടെ അവർ സംശയം ചോദിച്ച കാര്യം മിസ്റ്റർ സെബാസ്റ്റ്യൻ പുന്നക്കിലിൻ്റെ ഒരു ക്ലബ് ഹൗസ് വീഡിയോ ഒരു ചർച്ച ഞാൻ കാണാനിടയായി. അതിൽ ശ്രീ കെവിൻ പീറ്റർ, കാസയുടെ അധ്യക്ഷൻ ശ്രീ കെവിൻ പീറ്റർ വേദിയിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചർച്ചയിൽ ഖത്തറിലേക്ക് ഒരു വ്യാജ നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അത് ഒരാൾ പേര് അവർ വെളിപ്പെടുത്തിയില്ല. അതൊരു ഓഡിയോ ക്ലിപ്പായിരുന്നു, അത് ഞാനും കേട്ടതാണ്. ആ ഓഡിയോ ക്ലിപ്പായിരുന്നു ഞാൻ കേട്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഇതിനകത്ത് കാര്യം, ഞാൻ ഖത്തറിലൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. സാമൂഹ്യ പ്രവർത്തകൻ ധാരാളം ആ പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ, ഞാൻ ഫൈനാൻസ് മാനേജറാണ് എങ്കിലും പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെടാറുണ്ട്. അവരെ കൊറോണ കാലഘട്ടത്തിലും ധാരാളം ഫുഡ് പാക്കറ്റ് വിതരണം, മലയാളം മിഷൻ്റെ ഖത്തറിൻ്റെ കോർഡിനേറ്ററായിരുന്നു. അതൊക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു സൈഡിൽ നിന്ന് അത്രയേറെ സൈബർ ആക്രമണം ഉണ്ടായത്. കാര്യം ഖത്തറിലെ ഒരു മലയാളം മിഷൻ കോർഡിനേറ്റർ, മലയാളം മിഷൻ്റെ പ്രവർത്തനം അവിടെ പ്രത്യേകിച്ച് ആരും ഒരു താല്പര്യത്തോടെ തുടങ്ങിയിട്ടില്ല. 2018 എന്നെ ആദ്യമായിട്ട് ഇടതുപക്ഷ സർക്കാരാണ്. ഇപ്പോൾ അതിലുണ്ടോ? അതൊക്കെ ഖത്തർ അല്ല, അതിൽ നിന്ന് അവർ ഒഴിവാക്കി. ഒഴിവാക്കി മലയാളം മിഷൻ്റെ ഖത്തറിൻ്റെ പ്രവർത്തനം ഒഴിവാക്കി. അപ്പം ഇതിൽ നമ്മളവിടെ ഖത്തറിലുള്ള എല്ലാ തന്നെ ആളുകൾക്ക് ഇത് ചോദിക്കാനുള്ള ഒരു താല്പര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ അവസ്ഥയാണ്, ജോലി പോകുന്നുള്ള അവസ്ഥയാണ്. ഇപ്പം എന്നെ യഥാർത്ഥത്തിൽ ഈ ഉന്നയിച്ച കാര്യങ്ങളിൽ വസ്തുതയുണ്ട്. കാര്യം അത് ഞാൻ ഒരു സംശയം അവിടെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മുന്നിൽ ധാരാളം മറ്റു രീതിയിൽ പെൺകുട്ടികൾ ധാരാളം വന്നിട്ടുണ്ട്, പറ്റിക്കപ്പെട്ടിട്ട് പെൺകുട്ടികൾ ധാരാളം വന്നിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും അറിയാമോ? ഇഷ്ടംമാതിരി. കാര്യം നമ്മൾ ധാരാളം പെൺകുട്ടികളെ ഇപ്പോൾ ഇവിടുത്തെ വ്യാജ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ ജോലിയുള്ള സംബന്ധമായിട്ട് കൊണ്ടുവരാറുണ്ട്. പല പെണ്ണും സ്ത്രീകളും ഉണ്ട്, പക്ഷെ അവരാരും നമുക്കിപ്പോൾ ഇതിനു വേണ്ടി സംസാരിക്കാൻ വരാറില്ല. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ താങ്കൾക്ക് കുറച്ചുകൂടി തുറന്നു പറയാൻ പറ്റിയേക്കും. അതായത് ഞാൻ അറിഞ്ഞൊരു സംഗതി, സംഭവം ഐസിസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന IS ഖത്തറ് കേന്ദ്രീകരിച്ച് തന്നെ പിന്നെയും ശക്തി പ്രാപിക്കാൻ പോകുന്നു എന്നൊരു വാർത്തയാണ്. അപ്പോൾ അതിൻ്റെ പരിക്ക് പറ്റുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് അവരെ ചികിത്സിക്കാനും മറ്റുമൊക്കെ ഇവിടെ നിന്ന് നഴ്സുമാരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ തുടങ്ങാൻ പോകുന്നു. അതിൻ്റെ ഉദ്ദേശം വേറെയാണ് അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ അവിടുത്തെ ഒരു ചർച്ച വന്നത്. അതെ, ചർച്ച വന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്രൈവറ്റ് നഴ്സിംഗ് ഇത് ഹോസ്പിറ്റൽ തുടങ്ങാൻ പോകുന്ന പേരിൽ നിങ്ങളെ റിക്രൂട്ട്മെന്റ് വന്നാൽ നിങ്ങൾ പോകരുത് എന്ന് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ചോദിച്ചാൽ അതിനെന്തെങ്കിലും നമുക്ക് നടപടി, കാര്യം നമ്മുടെ അടുത്ത് പല പെൺകുട്ടികളോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ പല ആളുകളും എങ്ങനെയാണ് ഏത് റിക്രൂട്ട്മെന്റ് വഴി വരണം, ഇങ്ങനെയുള്ള പല സംശയങ്ങൾ ചോദിക്കാം. എംബസി വഴി വരണം, ഒരു സംശയമോട് ചോദിച്ചിട്ടേ. അതിൻ്റെ ഇങ്ങനെ ഒരു സംശയം വരാനുള്ള കാരണം, ഈ നഴ്സിംഗ് ആയിട്ട് കൊണ്ടുപോകുന്ന കുട്ടികൾ മുസ്ലിങ്ങളല്ല, അമുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികളെയാണ് സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്, അവിടെയാണ് സംശയം. അതായത് ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പം രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. ഒരു ഒന്നോ രണ്ടോ കുട്ടികൾ മുസ്ലിം ഉണ്ട്, പക്ഷെ അവരിലെ ഹൗസ് മെയ്ഡ് വിസയ്ക്ക് വന്നിട്ട് പെട്ടുപോകും. ബാക്കിയുള്ളവരാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഈ നമ്മളെ പ്രത്യേക ഒരു മതസ്ഥരാണ് നമ്മളെ എല്ലാ റിക്രൂട്ടിംഗ് ഏജൻസി നടത്തുന്നത്. എല്ലാ റിക്രൂട്ട്മെൻ്റ് ഏജൻസിയും ഒരു മതവിഭാഗമാണ്. അതായത് ഇവിടെ ഒരു മതവിഭാഗം, പക്ഷേ അവർ കൊണ്ടുവരുന്ന മുഴുവൻ നമ്പൂതിരിയെന്നോ അല്ലെങ്കിൽ അത് ദുർഗാദാസേ എന്തെന്നറിയാം, ഇപ്പം ഈ
ലവ് ജിഹാദ് നാർക്കോട്ടിച്ചിക്കാതെല്ലാം. അപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ജാഗരൂകരായിരിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഒരു യഥാർത്ഥ വശം എന്ന് വെച്ചാൽ നഴ്സിംഗിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു ക്രിസ്ത്യൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഇങ്ങനെ ഒരു സംഗതി വരുമ്പോൾ അവർ കൂടുതലാലോ. അതാണ് മാത്രമല്ല, നമ്മൾ അവിടെ ഖത്തറിലെ ഫിൻകു എന്ന് പറഞ്ഞിട്ടാണ് അതോറൈസ്ഡായിട്ടൊരു നഴ്സിംഗ് സംഘടന ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് ഒരു SDP ഇവിടുത്തെ നാട്ടിലെ SDP അയാളെ ബ്രദറിൻ്റെ ഒരു ബന്ധമുള്ള ഒരാൾ അവിടെ അതിനെ 2000 വിഘടിപ്പിച്ചിട്ടാണ് യുണീക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു നഴ്സിംഗ് സംഘടന. ഈ യുണീക്കാണ് എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളതും എനിക്കെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കുന്നു. അത് തീർച്ചയായിട്ടും ഒരു SDPയുടെ ഒരു ഭീഷണിയുടെ പുറത്താണ്. പിന്നെ മാത്രമല്ല ഇതിന് ഒരു CPMന്റെ ഒരു സപ്പോർട്ടും. കാര്യം അവിടെ ഞാൻ ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള കൾച്ചറൽ സെൻ്റർ ഉണ്ട്, ഇന്ത്യൻ കൾച്ചറൽ സെൻ്റർ. അതിനകത്ത് ഇപ്പം നരേന്ദ്രമോദി ഇപ്പോൾ 8 ആകുമ്പോൾ ഇതുവരെ പോലും നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്, ഇന്ത്യൻ പ്രതിനിധികളുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടില്ല. വെക്കാൻ സമ്മതിച്ചില്ല. കാര്യം ഇന്ത്യൻ എംബസിയുടെ പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ എല്ലാ വരുമാനവും ഈ കൾച്ചറൽ സെൻ്റർ നടത്തുന്നു. ഇതിന് മുമ്പിലിരുന്ന ആൾ ഒരു പ്രസിഡൻ്റായിരുന്ന ആൾ കോൺഗ്രസിൻ്റെ ആളായിരുന്നു, ഇപ്പോൾ രണ്ടാമത് CPMന്റെ ആളാണ്. ഇവർ രണ്ടുപേരിരുന്നിട്ടും ഞാനൊരു കേരളീയൻ ഖത്തറിന് അസോസിയേഷൻ പ്രസിഡൻ്റാണ്. ഞാനാണ് ആദ്യമായിട്ട് അവിടെ കത്ത് കൊടുക്കുന്നത്. ഇവിടെ പ്രധാനമന്ത്രിയുടെയും ഇന്ത്യൻ പ്രസിഡന്റിൻ്റെയും ഫോട്ടോ വയ്ക്കും. അപ്പോൾ അവർ പറഞ്ഞ് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഗൾഫ് രാജ്യങ്ങളെ പറ്റി നമുക്ക് അറിയാമല്ലോ. അതെ. അപ്പോൾ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉണ്ടോ? ഉണ്ട്, എല്ലായിടത്തും. ഈ ഖത്തറിൽ മാത്രമേ ഇല്ലാതുള്ളൂ? ഖത്തറിൽ എംബസിയിലുണ്ട്, ഈ കൾച്ചറൽ സെന്ററിൽ വെക്കുന്നത്. ഇന്ത്യൻ കൾച്ചറൽ സെന്റർ എന്ന് പറഞ്ഞാൽ എംബസിയുടെ കീഴിലുള്ള. അല്ല, അന്നേരം അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഇന്ത്യക്കാരാണോ? ഇന്ത്യക്കാരാണ്. എന്നിട്ട് വെച്ചിട്ടില്ല? ഏറ്റവും കൂടുതൽ മലയാളികളാണ് ജോലി ചെയ്യുന്നത്. എന്നിട്ട് വെച്ചിട്ടില്ല? മലയാളികളും ബാക്കി മറ്റു പാർട്ടികളിൽ നിന്നുള്ളതാണ്. BJP എന്നുള്ള പാർട്ടി അവിടെ ഇല്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടെയുള്ള അധികാരികളെ അറിയിക്കും. ഇവിടെയുള്ള അധികാരികളെ ഞാൻ ബോധിപ്പിച്ചു, മുരളീധരൻ ചേട്ടനെ ബോധിപ്പിച്ചു. പക്ഷെ മുരളീധരൻ ചേട്ടൻ ഇത്തവണ അവിടെ ഖത്തറ് സന്ദർശിക്കാൻ പോലും വി മുരളീധരൻ അദ്ദേഹം പോയിട്ട് പോലും അദ്ദേഹത്തിനെ കൊണ്ട് ഗാന്ധിജിയുടെ ഒരു പ്രതിമ അവിടെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു, അതേ സെയിം സ്ഥലത്ത്. പക്ഷേ അവിടെ മോഡിജിയുടെ ചിത്രം വെക്കാൻ സമ്മതിച്ചിട്ടില്ല, വെച്ചിട്ടുമില്ല. അത് അപ്പൊ അതിന്റെ അവിടെ ജോലി ചെയ്യുന്നവരാണോ അതിനെ എതിർക്കുന്നത്? ആ, അസോസിയേഷൻ പ്രതിനിധികളാണ്. അസോസിയേഷൻ പ്രതിനിധി CPM. അതിൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ അസോസിയേഷൻ്റെ ഈ പ്രസിഡന്റിൻ്റെ സ്വന്തം സ്ഥാപനമുണ്ട്, ഒരു കലാ സാംസ്കാരിക കുട്ടികളെ പഠിപ്പിക്കുന്ന സംഘടന. അവിടെ വലിയൊരു ഫോട്ടോ വെച്ചിരിക്കുന്നത് MF ഹുസൈൻ്റെയാണ്. അദ്ദേഹം MF ഹുസൈൻ്റെ വലിയൊരു ഫോട്ടോയാണ് അദ്ദേഹത്തിൻ്റെ. MF ഹുസൈൻ്റെ ഫോട്ടോ വെക്കാം, പക്ഷേ നരേന്ദ്രമോദിയുടെ ഫോട്ടോ. ഇത് ചോദ്യം ചെയ്തത് തൊട്ട് ഞാൻ അവരുടെ മുന്നിലൊരു കനലായി മാറി. പിന്നെ മാത്രമല്ല ഡെഡ് ബോഡി സർവീസ്, ഡെഡ് ബോഡി ഇവിടെ നിന്ന് നമ്മൾ നാട്ടിൽ അവിടെ വരുന്ന ഡെഡ് ബോഡി നമ്മൾ ഇവിടെ എത്തിക്കുന്നതിൽ ഞാൻ ഇറങ്ങിയപ്പം ഉടനെ പ്രതിഷേധമായിട്ട് വന്നു. ലീഗിൻ്റെയാണ്. അവർ പറഞ്ഞു ഇത് ലീഗിൻ്റെ ആളുകൾ മാത്രമേ ചെയ്യാം, നിങ്ങളെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരാ എൻ്റെ ഒരു ബന്ധു വെച്ചാൽ അല്ലെങ്കിൽ എനിക്കൊരു വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചാൽ ഞാൻ പോയി സഹായിക്കും. സാമൂഹ്യ പ്രവർത്തനത്തിൽ ഒരാളുടെ കുത്തകയൊന്നുമില്ല. അപ്പോൾ ഇതിലൊക്കെ ഒരു സംശയം എനിക്ക് ആദ്യം മുതലേ ഞാനൊരു നിങ്ങളെ അതിന് ഒഴിവാക്കുന്നത്. നമ്മൾ ഈ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ എനിക്ക് ഒരു മോഹൻലാൽ വഴി മറ്റെന്തെങ്കിലും മോഹൻലാലിൻ്റെ ഒരു സിനിമ കണ്ടപ്പോഴും എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയപ്പോഴും എനിക്ക് ഇതിനൊരു സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്നവർക്ക് അങ്ങനെ സംശയം തോന്നും. നമ്മൾ സ്വാഭാവികമായിട്ട് സംശയം തോന്നും. കാര്യം ഖത്തറിൽ നിന്ന് PFI മറ്റ് സംഘടനകളുടെ ഫണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരികയാണ്. അതിനെതിരെ ഒരു അന്വേഷണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് കേന്ദ്ര സർക്കാർ, ഞാനിപ്പോൾ NIA കേന്ദ്രമന്ത്രി മുരളീധരൻ ചേട്ടന് ഞാനൊരു കത്ത് കൊടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ തലത്തിൽ ഞാൻ കത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അന്വേഷണം വേണം. ഓക്കെ. കാര്യം വലിയൊരു സംഘടന അവിടെ പണം ഒഴുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇന്ത്യ വിരുദ്ധതയാണ്. ഇതിപ്പോൾ എൻ്റെ കാര്യം മാത്രമല്ല, ഒരു നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് പോസ്റ്റ് ഇട്ട കൊല്ലത്തൊരു ചിതറയുള്ള ഒരു പയ്യൻ, സാധാരണ പെയിൻറ്റിങ് സാധാരണ വർക്ക് ചെയ്യുന്ന പയ്യനാണ്. അവന് നിമിഷത്തിനകത്ത് അവൻ്റെ ക്യാമ്പിൽ പോയി അവനെ അടിച്ച് റെഡിയാക്കി ഒരു കള്ള കേസിൽ. നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് പോസ്റ്റ് ഇട്ട കാരണം നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് പോസ്റ്റ് ഇട്ടതിൻ്റെ കാരണം അവനെ നേരെ ജയിലിനകത്താക്കി. ജയിലിൽ ഇവർ മുഴുവൻ മലയാളികളാണ് ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ. ഈ പ്രത്യേക മതവിഭാഗത്തിൻ്റെ അവർ അറബിൽ എഴുതി കൊടുക്കുന്നതാണ്. ഈ ഖത്തറടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളെല്ലാം അദ്ദേഹത്തിന് പരമോന്നത ബഹുമതി കൊടുത്തതാണ്. അപ്പോൾ കൊടുത്തിട്ടില്ല. UAE സൗദി, ഖത്തർ ഇതുവരെ 5 ഗൾഫ് രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ പ്രത്യേകത പറഞ്ഞാൽ എല്ലാ ഗൾഫ് രാജ്യത്തിലും അദ്ദേഹത്തിൻ്റെ വലിയ സ്റ്റേഡിയം തരത്തിൽ നമ്മളെ വലിയൊരു ബഹുജനാവലിയുടെ പരിപാടി നടത്തിയിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയുടെ ഖത്തറിൽ മാത്രം ചെറിയൊരു ഹോട്ടൽ പരിപാടി മാത്രം. അപ്പോൾ വെറുതെ അല്ല, ഒരു സമയത്ത് ഖത്തറിനെ ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളെല്ലാം, അതേസമയം ഹമാസിൻ്റെ നേതാവിനെ വലിയ സ്റ്റേഡിയത്തിൽ പരിപാടി നടത്തി അവർ ആദരിച്ചു. ഇനി ചോദിക്കാനുള്ളത്,
ഇപ്പം സോഷ്യൽ മീഡിയയിലുള്ള ആ സൈബർ അറ്റാക്ക് നമുക്ക് മനസ്സിലാവും, അല്ലാതെ വല്ല ഫോണിൽ വല്ല വിളിച്ച് ഭീഷണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നല്ല ഭീഷണിയുണ്ട്. കാര്യം ഇന്ന് ഞാൻ ഈ ഇടയ്ക്കും ഇപ്പം വരുന്നതും എന്നെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചേക്ക് കത്തിക്കണം. എന്നെ മാത്രമല്ല, എനിക്കിവിടെ പെട്രോളിന്റെ വില കൂടുതലായോണ്ടാണോ അറിയത്തില്ല, മണ്ണെണ്ണയ്ക്കും തീരെ കുറവില്ല. എനിക്ക് അതായിരിക്കും തോന്നുന്നത്, പെട്രോൾ ഒഴിക്കേണ്ട, മണ്ണെണ്ണ ഒഴിച്ച് തന്നെ ഇവനെയും ഇവൻ ഉൾപ്പെടെ ഉള്ള സംഘപരിവാറുകളെ, അതായത് ഇവിടുത്തെ ബി ജെ പി അത്ഭുതമില്ല. ഇപ്പൊ അവര് ആലപ്പുഴയിൽ വിളിച്ചു പറഞ്ഞത് RSSനെതിരെയെന്ന് പറഞ്ഞു. RSSനെതിരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറയുമോ? അതെ, ഇന്ത്യൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, പക്ഷേ ഒരു എടുത്തിട്ടില്ല നമ്മളെ കേന്ദ്ര. ഇപ്പം ഈ റീസെന്റ് ആയിട്ട് ഇപ്പൊ എന്നെ നമ്മളെ ഈ രഞ്ജിത് ശ്രീനിവാസൻ, അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തിന് വെട്ടിക്കൊന്നതിൽ ഒരു പ്രതി ഖത്തറിൽ നിന്നുള്ള ഒരാളാണ്. നിങ്ങൾ ആ പ്രതി ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഖത്തറിൽ നിന്നുള്ള ഒരാൾ അതിന് പ്രതിയുണ്ട്. അത് ശരി, ഇപ്പൊ അറസ്റ്റിലായി, ആള് അറസ്റ്റിലായി, അയൽവാസി എന്ന് പറഞ്ഞു. ഖത്തർ ഒരു പ്രശ്നമാണ് അല്ലേ? അപ്പൊ അത്രയും ഒരു ഭീകര. അപ്പം അവിടെ നമ്മളെ ഈ ഇടതുപക്ഷമായാലും നമ്മുടെ മറ്റ് ലീഗ് ഇങ്ങനെയുള്ള സംഘടനകൾ ഇവരെ മൗനമായിട്ട് അവരെ പിന്തുണയ്ക്കുകയാണ്. കാര്യം ഇല്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല. കാര്യം ഇപ്പൊ അവർക്കെതിരെ സംസാരിച്ച ഞാൻ എന്റെ വാക്കിൽ എവിടെയും ഒരു മതത്തിന്റെ ഒരു പേരും പറയില്ല. തീവ്രവാദികൾ, തീവ്രവാദികൾക്ക് വേണ്ടി അതാണ് പ്രശ്നം. തീവ്രവാദികളെ പറയാം, പലസ്തീന ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇസ്രായേലിൽ വെച്ച് സൗമ്യ സന്തോഷം എന്ന് പറഞ്ഞ ഒരു ഇടുക്കിക്കാരി കൊല്ലപ്പെട്ടപ്പോൾ അവിടെ തീവ്രവാദികളുടെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും പോസ്റ്റ് ഇട്ടിട്ട് 7 തവണയും 5 തവണയും വെച്ചത് എഡിറ്റ് ചെയ്യേണ്ടി വന്നവരാണ് അവർ. അതാണ് അവരുടെ അവസ്ഥ. ആ സമയത്ത് നമുക്കിപ്പോ അവിടുത്തെ ഇൻകാസിന്റെ കോൺഗ്രസിന്റെ ഇപ്പം സംസ്കൃതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കളെ പറഞ്ഞിട്ട് കാര്യം, അവർ ജീവിക്കാൻ വേണ്ടി അവിടെ നിൽക്കുക. മുഖ്യമന്ത്രിക്കും രക്ഷയില്ല. ചോദിക്കാനുള്ളത്, ഇവിടെ നമുക്കറിയാം ഇവിടെ SDP ഉണ്ട്, PDP ഉണ്ട്, പോപ്പുലർ ഫ്രണ്ട്, ഇവരുടെ വല്ല സംഘടനകളും അവിടെ ഉണ്ടോ ഖത്തറിൽ? ഉണ്ട്. ഇതേ പേരിലാണോ? അല്ലല്ല, അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ അവര് വേറെ പേരിലാണ് സംഘടന. സംഘടനയ്ക്ക് മാത്രമല്ല, ഇന്ത്യൻ എംബസി അവർക്ക് അഫിലിയേഷൻ വരെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഒരു വിരോധാഭാസം. ഇവിടെ ഇന്ത്യൻ സർക്കാർ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി, പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടി PFI നിരോധിക്കണം നിരോധിക്കണം എന്നു. അതേ PFIക്ക് അവിടെ സംഘടനയുണ്ട്, എന്നാൽ BJP അവിടെ സംഘടനയില്ല. SDP പറ്റി പറയുമ്പോൾ UAE നമുക്കറിയാം, UAE അവിടെ അവർ എൻ്റെ ഒരു അറിവിൽ 7 തവണയോളം അവർ അവിടെ അവരുടെ സംഘടന രജിസ്റ്റർ ചെയ്യാൻ നോക്കിയിട്ട് അവർ അന്വേഷിച്ചതിന് ശേഷം കൊടുത്തില്ല എന്നാണ്. കൊടുത്തില്ല മാത്രമല്ല, അവിടെ പ്രത്യേകിച്ച് വഴിയിൽ പ്രകടനം നടത്തിയ എല്ലാവരെയും അവർ UAE ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് നാട്ടിൽ കയറ്റി വിട്ടു. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇക്കാര്യത്തിൽ നമ്മളെക്കാളും ഭേദം അവരെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഭാരത സർക്കാരിനേക്കാളും വളരെ എഫക്റ്റീവ്, വളരെ അന്വേഷണം നടത്തി. പക്ഷേ ഖത്തറിൽ അങ്ങനെയുള്ള ഒരു ഖത്തറിൽ കൊറോണ സമയത്ത് പോലും നമുക്കൊരു 25 പേർക്ക് അല്ലെങ്കിൽ 10 പേർക്ക് കൂടാവുന്ന ഒരു സാഹചര്യമാണ് കൊറോണ സമയത്ത്. ആ സമയത്ത് ഹമാസിന്റെ നേതാവ് വന്ന പരിപാടി 1000 പുറത്തുള്ള ഹമാസിന്റെ നേതാവ് ഖത്തറിൽ വന്ന പരിപാടി, ഖത്തറിൽ വന്ന വലിയ പരിപാടി. പിന്നെ ഖത്തറിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യമില്ല. അറിയാലോ അൽജസീറ ചാനലും മറ്റു കാര്യങ്ങളും ഒക്കെ അറിയിക്കുന്നു. അപ്പം അവിടെ ആ രീതിയിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യൻ അസോസിയേഷന്റെ പ്രസിഡന്റിന് MF ഹുസൈന് ആണ് അദ്ദേഹം കൊടുക്കുന്ന ആരാധന. അദ്ദേഹം നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നില്ല, പക്ഷെ അദ്ദേഹമാണ് ഇന്ത്യൻ എംബസിയിലെ ഏറ്റവും സർവാധികാരിയായിട്ട് അവിടെ നിൽക്കുന്നത്. ഇതൊക്കെ വേണ്ടപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? വേണ്ടപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്, അംബാസഡറിനെ അറിയിച്ചിട്ടുണ്ട്, മുരളീധരൻ്റെ ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നടപടി ഉണ്ടാവും എന്ന് ഒരു റിപ്ലൈയും കിട്ടിയിട്ടില്ല. ഓക്കെ, ഇദ്ദേഹമാണ് ആ ഒരു വിവാദപരമായിട്ടുള്ള വിവാദം എന്ന് പറഞ്ഞാൽ അവരാക്കിയതാണ് അല്ലേ? യഥാർത്ഥത്തിൽ അതിൽ വലിയ വിവാദമൊന്നും ആയിരുന്നില്ല, വിവാദമാക്കിയല്ല. പിന്നെ അതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഖത്തറിലേക്ക് പെൺകുട്ടികളെ പ്രേമം നടിച്ചിട്ട് കൊണ്ടുവരുന്നു. ഇവിടെ ഉണ്ടല്ലോ, അതുണ്ട്. അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അവരെ കല്യാണം കഴിക്കും, ഗർഭിണിയാക്കും, പിന്നെ മറ്റ് മതമാറ്റും, മറ്റ് സെക്സിനൊക്കെ മറ്റ് ആവശ്യപ്പെടും. അങ്ങനെ ഒരു കേസ് ഞാൻ വന്നിട്ട് അവിടെ റെയ്ഡ് ചെയ്യിപ്പിച്ച കാസർഗോഡ് മംഗലാപുരത്തുള്ള അവൻ അവിടെ നിന്ന് ദുബായിലോട്ട് മുങ്ങി. പെൺകുട്ടികളെല്ലാം അവിടെ തന്നെ ഉണ്ട്. ചുരുക്കി പറഞ്ഞ ബാക്കിയുള്ള അവർക്ക് പുറത്തൊന്നും പറയാൻ താല്പര്യമില്ല. വലിയ വലിയ തറവാട്ടിലുള്ള കേരളത്തിലെ വലിയ തറവാട്ടിലൊക്കെ പെൺകുട്ടികളാണ് അവർ, അവർക്ക് പുറത്ത് പറയാനായിട്ട് വിഷമമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളൊക്കെ ഈ തീവ്രവാദ പ്രവൃത്തിയൊക്കെ നടത്തുന്നവരെ ഇങ്ങനെ അകറ്റി നിർത്തുമ്പോൾ, പക്ഷേ ഖത്തർ അവരെ ഇരുകൈ നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, സപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ പോലും ഇന്ത്യൻ
പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കാതെ എം എ ഹുസൈൻ്റെ ഫോട്ടോ വെക്കാൻ. അപ്പം ആദ്യം ഞാൻ കരുതി ഒരു ഒരു ഫോട്ടോ ഫോട്ടോ വെക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണ്. പക്ഷേ അപ്പം അതേസമയം തന്നെ എം എ ഹുസൈൻ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലാണ്. അല്ല, അപ്പം അവർക്ക് ഫോട്ടോ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫോട്ടോ ഞാൻ കരുതി ഫോട്ടോ വെക്കുന്നത് ഇവിടെ പാടില്ല. പക്ഷേ ഗാന്ധിജിയുടെ ഫോട്ടോ ഉണ്ട്, ഇല്ലാണ്ട്. പക്ഷേ എല്ലായിടത്തും ഗാന്ധിജിയുടെ ഫോട്ടോയോടൊപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രസിഡന്റും ഫോട്ടോ വയ്ക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു കണക്കിന് ഖത്തറിൽ നിന്നുള്ള ജോലി പോയത് സമാധാനം എന്ന് പറയാം അല്ലേ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പം ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. പൊതുപ്രവർത്തനം വിട്ടിട്ടില്ല. പൊതുപ്രവർത്തനത്തില് ഇനി ഞാൻ പൊതുപ്രവർത്തനം ശക്തമാക്കാം. നല്ലൊരു അവസരമായിട്ട്, നല്ലൊരു അവസരമായി. കാര്യം എനിക്ക് ഇപ്പൊ കൂടുതൽ അറിയാം, ജിഹാദികളാൽ ജോലി നഷ്ടപ്പെട്ട ആളാണ്, ഒരുപാട് അവർ ആഘോഷിച്ചതാണ്. അതെ അതെ. ഇനി ശക്തമായിട്ട് സുഡാപ്പികൾക്കെതിരെ പ്രവർത്തിക്കാനായിട്ടാണ് തീരുമാനം. അപ്പോൾ ഇതാണ് ദുർഗാദാസ് ശിശുപാലൻ എന്ന ആ വിവാദ പുരുഷൻ. അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു, പക്ഷേ അദ്ദേഹം പൂർവാധികം ശക്തിയോടുകൂടി തന്നെ നമ്മുടെ കേരള നാട്ടിൽ വന്നിട്ട് ഇനി പൊതുരംഗത്തേക്ക് അങ്ങിറങ്ങാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ എന്തായാലും അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. സമാധാനപരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പിന്തുണ അദ്ദേഹത്തിന് കാണുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.